സംസ്ഥാനത്തെ കായിക മേഖലയോട് കടുത്ത അവഗണന. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പായില്ല. 2016 കോട്ടയം ചിങ്ങമനത്താണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. 24 എക്സ്ക്ലൂസീവ്. കായിക കേരളത്തിന്റെ പുതുതലമുറയെ വാർത്തെടുക്കുകയായിരുന്നു ലക്ഷ്യം. പാട്യാല മോഡലിൽ വിഭാവനം ചെയ്ത പദ്ധതിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സയൻസ് ആൻഡ് അപ്ലൈഡ് റിസർച്ച് കേരള എന്ന പേരുമിട്ടു. കോട്ടയം ചിങ്ങമനത്തെ ഇലക്ട്രോ കെമിക്കൽസിന്റെ 11 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കായിക വകുപ്പിന് കൈമാറി. 2016 തറക്കല്ലുമിട്ടു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒന്നും അനങ്ങിയില്ല. നമ്മളുടെ കായിക താരങ്ങളുടെ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാ പ്രവർത്തനങ്ങളിലും നിശ്ചലമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ കാറ്റൂരി വിടുന്ന നിലവിലേക്കല്ലേ ഗവൺമെൻറ് നടപടിയെടുത്തിട്ടുള്ളത്? പദ്ധതി വൈകിയതോടെ 2020 നിയമസഭയിൽ വിഷയം ചർച്ചയായി. ഉടനെ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കായിക മന്ത്രി തന്നെ മറുപടി നൽകി. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. 107 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയായിരുന്നു അന്ന് വിഭാവനം ചെയ്തത്. പ്രാഥമിക നടപടികൾക്കായി സർക്കാർ തുക നീക്കിവെക്കുകയും ചെയ്തിരുന്നു. സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഭാവനം ചെയ്ത കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണിത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, കടുത്ത അവഗണന തന്നെയാണ് നമ്മുടെ കായിക ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടലാണ് ഇവിടെ ആവശ്യം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.